രാവിലെ തന്നെ വലിയ ചിന്തയിലാണല്ലോ. എന്തുപറ്റി സർ? ഒരു പ്രമാദമായ കേസിന്റെ പിന്നാലെ ഞങ്ങൾ CBI സഞ്ചരിക്കുകയാണ്. ആ, ജാനകിയുടെ കേസ് എന്തായി? ജാനകിയുടെ കേസ്, ഞാൻ ഡെമ്മി എടുത്ത് കെട്ടിടത്തിന്റെ കിഴക്ക്, കെട്ടിടത്തിന്റെ പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഒക്കെ ഇട്ട്. അതെന്തിനാ ഇട്ടത്? അവരതിന് ജാനകി തൂങ്ങിയല്ലേ മരിച്ചത്, അതിന് ഡമ്മി ഹൗസിന്റെ മുകളിൽ നിന്ന് എന്തിനാ? അത് ഞങ്ങൾ CBI ഒരു തന്ത്രമാണ്. ജാനകി തൂങ്ങിയാണ് മരിച്ചതെങ്കിലും അത് ആത്മഹത്യയാണെങ്കിലും അതിനെ കൊലപാതകമാക്കാൻ ഞങ്ങൾ CBI സാധാരണ ഡെമ്മി എടുത്ത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇട്ട് കളിക്കാറുണ്ട്. ഞങ്ങൾ CBI സ്ഥിരം ചെയ്യാറുണ്ട്. ഇതിപ്പം ജാനകിയുടെ കേസ് ഒരു രീതിയിലും ഒത്തു പോകുന്ന ഒരു ലക്ഷണമൊന്നും കാണുന്നില്ലല്ലോ. ജാനകി ഒന്ന് ആത്മഹത്യതാണ്. ഇനി അതിനെങ്ങനെയാണ്, ഇത് കൊലപാതകം ആണെന്ന് നോക്കുകയാണ്. ആത്മഹത്യ ചെയ്തെയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി അതിന്റെ കൊലപാതകം നോക്കുകയും ചെയ്യണം. ഞങ്ങൾ CBI എങ്ങനെയാണ്? അല്ല, ഈ CBI ഇപ്പൊ ഉള്ള കേസെല്ലാം വിടുവാണല്ലോ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ്. അതെന്ത് പറ്റി? ഞങ്ങൾ വിടുന്നത് സാധാരണ ഞങ്ങളെ കൊണ്ട് കഴിവില്ല കഴിവില്ല എന്ന് പത്രക്കാർ പറയുമെങ്കിലും ഞങ്ങൾക്ക് കഴിവില്ല. ആ, കഴിവില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്രൈം ബ്രാഞ്ച് CBI ഒക്കെ വിട്ടിട്ട്? ഞങ്ങൾ സാധാരണ വെള്ളത്തിൽ ചാടി ആത്മഹത്യനെ ഞങ്ങൾ വെള്ളത്തിൽ പൊക്കിയിട്ടേ ഇടാക്കും. അവിടെ നമ്മൾ വെള്ളത്തിൽ ഡെമ്മിട്ട് വിളിച്ചു. എന്നാണങ്ങനെ വെള്ളത്തിൽ ഡെമ്മി കൊണ്ട്? ആ, പിന്നെ നിസാറിന്റെ ഒക്കെ കൂട്ടത്തിലുള്ള ഡമ്മി ഇട്ടൊരു ഒരാള് ചാടിയ ആ വ്യക്തി മരിച്ചു എന്ന് പറയുന്ന കേട്ടു, വെള്ളത്തിൽ മുങ്ങി. ആ, നീന്തൽ അറിയില്ലായിരുന്നു. ഞാനാ പറഞ്ഞത് ഗണേഷ ചാടാന്ന് പറഞ്ഞു. ഗണേഷ് ഒന്നും നോക്കിയില്ല, വെള്ളത്തിലോട്ട് എടുത്ത് ചാടി. ഗണേഷ മുങ്ങി, ഡെമ്മിയൊക്കെ തപ്പ് കിടന്നാ കരുതിയത്. പിന്നെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗണേഷൻ ഡെമ്മി ആയിട്ടാണ് പൊങ്ങിയത്. ജട ഡെമ്മിയായി. പിന്നെ അവന് വേണ്ടി നമ്മൾ ഡെമ്മി ഇട്ട് കളിച്ചു നോക്കി. അപ്പം മനസ്സിലായി അവനും കൊലപാതകമാണെന്ന്. അത് കേസാവുകയാണെങ്കിൽ CBI എന്നെ പ്രതികളാവും. അതുകൊണ്ട് ഞങ്ങൾ അതിനെ ആത്മഹത്യയാക്കി തിരിച്ചു. നിങ്ങൾക്കപ്പോ ആത്മഹത്യ കൊലപാതകവും കൊലപാതകത്തിന് ആത്മഹത്യയാക്കാൻ പറ്റും. ഞങ്ങൾ പൊതുവെ CBI എങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഗണേശൻ നമ്മൾ പറഞ്ഞിട്ടാണ് വെള്ളത്തിൽ ചാടിയത്. പക്ഷെ അവനെ നമ്മൾ നിർബന്ധപൂർവ്വം വെള്ളത്തിൽ ചാടിച്ച് കൊലപാതകമാക്കാം. പക്ഷെ കൊലപാതക പ്രതികളാണെന്ന് നമ്മൾ CBI തന്നെയാവും. അതുകൊണ്ട് നമ്മൾ അതിനെ ആത്മഹത്യയാക്കി. കാരണം അവന്റെ ഭാര്യയും അവനോട് തെറ്റിപ്പിരിഞ്ഞു എന്നാകി. അങ്ങനെ ഞങ്ങൾക്ക് പല അടവുകളുണ്ട് നമുക്ക്. ഇപ്പം CBI ഇപ്പൊ അന്വേഷിക്കാത്തേ നല്ല കേസുകള്. CBI അന്വേഷിക്കാൻ എല്ലാവരും പറയണം. CBI അന്വേഷിച്ചാലേ കേസ് തെളിവ് നമുക്ക് ജനങ്ങൾക്ക് തോന്നണം. അതുകൊണ്ട് CBI തന്നെ എല്ലാ കേസും അന്വേഷിക്കും. പക്ഷെ ഞങ്ങൾ ഏക്കില്ല. ഞങ്ങൾ പൊതുവെ CBI ഒരു അന്വേഷണം അങ്ങനെ ഏറ്റുപിടിക്കാറില്ല. കേരള പോലീസ് തന്നെ അന്വേഷിച്ച് ഏതാണ്ട് മുക്കാലൊക്കെ ആക്കി വയ്ക്കുമ്പോൾ ഞങ്ങൾ അരക്കാലാക്കി വയ്ക്കും. അതിനെ കാൽഭാഗമാക്കി ഞങ്ങൾ കോടതിയെ ബാധിക്കും. അങ്ങനെ കേസ് തള്ളാറുണ്ട്. അപ്പം CBI കാട്ടും നല്ലത് നമ്മുടെ കേരള പോലീസ് തന്നെയാണ്, 100%. അല്ലല്ല, ഞങ്ങൾ CBI ഒരിക്കലും പോലീസിനെ പുകഴ്ത്താറില്ല. ഞങ്ങൾ CBI സാധാരണ എല്ലാ ലെവലിലും പോലീസിനെ താഴ്ത്താറുണ്ട്. എന്ത് ഉത്തരവാദിത്തം ഞാൻ നോക്കട്ടെ. അപ്പൊ എന്തായാലും CBIയിലെ പുതിയ അന്വേഷണ പരമ്പരയിലേക്ക് നിങ്ങൾ എല്ലാവരും എത്തണം. അയ്യോ സാർ, എന്താണ് സാർ ഇത്? ഓ, ഇതാ എന്റെ ഇന്ത്യൻ ടൈ, അതായത് മലയാളത്തിൽ പറഞ്ഞാൽ കോണാൻ. പിന്നെ ഈ കോണാൻ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ട്, അത്യാവശ്യം മുഖം തുടയ്ക്കാനൊക്കെ. ഞങ്ങൾ CBIയിൽ ഒരു പുതിയ തന്ത്രമാണ്, ഈ കോണാൻ എടുത്ത് ഇങ്ങനെ മുഖം തുടയ്ക്കും. മലയാളത്തിൽ നാട്ടുകാരുടെ മുമ്പില് മുഖം രക്ഷിക്കാനും നല്ലതാ. അതെ, ഈ കോണാനാണ് യഥാർത്ഥ ഞങ്ങളുടെ ആയുധം. കോണാൻ എടുക്കാൻ വളരെ സുഖമാണ്, യാതൊരു പ്രശ്നമില്ല, വളരെ സേഫ്റ്റിയാണ്, യാതൊരു ചൊറിച്ചിലുമില്ല. എങ്ങനെയുണ്ട് CBI തന്ത്രം?